ഇറങ്ങിയായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരികയായിരുന്നു. കുറച്ചു കാലം മാറി നിൽക്കുന്നത് ഒരാശ്വാസം കിട്ടും. വിറ്റിട്ട് പോവുകയൊന്നും അല്ലല്ലോ. ഞാനും ഇവളോട് പറഞ്ഞതാ. എനിക്ക് അഭിഷേകിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒന്ന് കാണുന്നുണ്ട്. അവനിപ്പോ വേറെ സ്ഥലത്താണ് താമസം. അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അതെല്ലാം പിന്നീടാവാം. നമ്മളെപ്പോലെ അല്ല അവന് ജോലി തിരക്കുണ്ട്. എനിക്കറിയാം, എന്നോട് അപ്പിക്ക് ദേഷ്യമായിരിക്കും. എന്നെ കാണാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. ഫോൺ നമ്പർ ചോദിച്ചാലും അച്ഛൻ പറയില്ല, ഒന്ന് കാണിക്കയില്ല. അവൻ പറഞ്ഞാണോ വേണ്ടെന്ന്? അങ്ങനെയൊന്നും ഇല്ല മോളെ, അവനെ അവന്റെ വഴിക്ക് വിട്. അവനും ചിലതൊക്കെ മറക്കാനുള്ള സമയം നമ്മളും കൊടുക്കണമല്ലോ. തനിയെ വന്ന ഇവിടുന്ന് പോകുന്ന കാര്യം അഭിഷേകിനോടൊന്ന് പറയാമായിരുന്നു. ഒന്നും അറിയിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. ഞാനോ അവളോ ഇനി അവന്റെ മുമ്പിൽ ചെന്ന ഇപ്പോഴുള്ള അവന്റെ സന്തോഷമുണ്ടല്ലോ, അത് കെട്ടുപോകും. കുറെ അനുഭവിച്ചതല്ലേ മാഷെ അവൻ. അവന് നമ്മൾ മനസ്സമാധാനം കൊടുക്കണം. ശരി മാഷേ.